വളരെ യുണീക്കായിട്ടുള്ള പുതിയ കുറച്ച് റെസിപ്പികളുമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ വീഡിയോസുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിനു വേണ്ടി കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ ഒപ്പിക്കണം. എന്തായാലും കൂടുതൽ നമ്മൾ വീഡിയോയിൽ പറയാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മൻസാഫാണ്. ചിലരെങ്കിലും കേട്ട് കാണും ഈ മിഡിൽ ഈസ്റ്റേൺ ഡിഷിനെ കുറിച്ച്. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ മീറ്റ് പ്രിപ്പയർ ചെയ്യണം. ഇതിനു വേണ്ടി നമ്മളൊരു കുഴിയിലെ പാത്രത്തിലെ എണ്ണ ഒഴിച്ച് നമ്മൾ വലിയ ഉള്ളി, മാക്സിമം ഒരു ഉള്ളി ട്രാൻസ്ലൂസൻ്റ് ആയ രീതിയിൽ നമ്മൾ വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ബേ ലീഫ്, ഏലക്ക, പട്ടയും കൂടി വഴറ്റി അതിലേക്ക് നമ്മൾ മീറ്റ് ഇടാം. നമുക്ക് ബീഫിലും ചെയ്യാം ചിക്കനിലും ചെയ്യാം. പക്ഷേ ഞാൻ ഇവിടെ എടുക്കുന്നത് മട്ടനാണ്. കാരണം മൻസാഫ് ജോർദാനിലുള്ള ആട്ടിടയന്മാരുടെ ഡിഷാണ്. അതുകൊണ്ട് തന്നെ ആടായിരിക്കും ബെസ്റ്റ് എന്ന് തോന്നി. ഇനി ഇത് പ്രഷർ കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം, അതായത് ഇറച്ചി വേവുന്ന അത്ര. ആവശ്യത്തിന് കുരുമുളക് പൊടി, അറബിക് മസാല ഉണ്ടെങ്കിൽ അതും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് പ്രഷർ കുക്ക് ചെയ്യാം. എന്നാൽ മൻസാഫ് എന്ന് പറഞ്ഞ ഈ ഡിഷിനെ മൻസാഫാക്കുന്നത് ഈ സംഭവമാണ്, ജമീദ്. ജമീദ് ശരിക്കും പറഞ്ഞാൽ ഒരു യോഗേർട്ടാണ്. കല്ല് പോലെ കട്ടയായിട്ടുള്ള ഒരുത്തരം യോഗേർട്ടാണ്. ഇന്ന് സൂപ്പർ മാർക്കറ്റുകൾ അതിൻ്റെ ലിക്വിഡ് വേർഷൻ അവൈലബിൾ ആണ്. നമ്മളിത് സ്പെഷ്യലായിട്ട് മിഡിൽ ഈസ്റ്റ് നിന്ന് കൊണ്ടുവച്ചതാണ്. എന്തായാലും ജമീദ് എന്ന് പറഞ്ഞ സംഭവം, നമുക്ക് പാൽ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്ന സമയങ്ങളിൽ ഈ ആട്ടിടയന്മാർ അതെടുത്ത് തൈരാക്കും. ഈ തൈര് ഉണക്കി ഉണക്കി കല്ല് പോലെ കട്ടയാക്കും. ഒരുപാട് കാലം കേട് വരാതെ നിൽക്കുന്നുള്ള മാത്രമല്ല, ഇതിന് പറയാൻ പറ്റാത്തൊരു ഉമാമി ഫ്ലേവറും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഈ വാങ്ങിയ ലിക്വിഡ് ജമീദ് തന്നെ അതിൻ്റെ അടിയിൽ സെഡിമെൻ്റ് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ ലിക്വിഡും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ജമീദ് കിട്ടാത്തവർക്ക് വേണമെങ്കിൽ തൈര് കൂടി മാത്രം ആഡ് ചെയ്ത് നമുക്കിത് ഉണ്ടാക്കാവുന്നതുള്ളൂ. നമ്മൾ കട്ട തൈരെടുത്ത് അതിലേക്ക് നമ്മൾ കോൺഫ്ലോർ ഒഴിച്ച് നമ്മൾ കലക്കി കുറുക്കിയെടുത്ത് അതിൽ വേണമെങ്കിൽ ഈ ജമീദിനെ പോലെ നമുക്ക് കുക്ക് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നമ്മുടെ ജമീദ് റെഡിയാണ്. എക്സ്ട്രാ നമ്മൾ കുറച്ച് കട്ട തൈരും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ബബിൾ ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെ മട്ടൺ ആഡ് ചെയ്യണം. പക്ഷേ ഒരിക്കലും നമ്മൾ തീ കൂട്ടി വെക്കരുത്, ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ മട്ടൺ ഓൾറെഡി കുക്ക്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് നമ്മൾ ഓരോ പീസ് മട്ടൺ നമ്മൾ എടുത്ത് മാറ്റണം. വെൽ കുക്ക്ഡ് തന്നെയാണ് മീറ്റ്. പക്ഷേ നമുക്ക് ഇനി ഒരു 15 മുതൽ അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ തൈരിൽ കടന്ന് ജസ്റ്റ് ഒന്ന് വേവാനുണ്ട്. നമ്മുടെ ജമീദിൻ്റെ മിക്സറിൽ ബബിൾ വന്നാൽ നമുക്കതിലേക്ക് മീറ്റ് ആഡ് ചെയ്യാം. മീറ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കണം. നമ്മളിതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. കാരണം ജമീദിൽ തന്നെ നല്ല ഉപ്പ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഉപ്പിൻ്റെ കാര്യത്തിൽ. അതുപോലെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മട്ടൻ്റെ സൂപ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അതും കൂടി നമ്മൾ ഈ ജമീദിൻ്റെ മിക്സറിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലുപ്പും നമ്മുടെ ജമീദിലെ ഉപ്പും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സ്ട്രാ ഉപ്പ് ജമീദിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി റൈസിൻ്റെ പ്രിപ്പറേഷനാണ്. അതിനുവേണ്ടി ഞാൻ ബദാം തോല് കളഞ്ഞത് ശരിക്കും പറഞ്ഞാൽ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ബദാം ഇട്ട് വെച്ചാൽ എൻ്റെ തോല് ഊരിപ്പോരും. അതിനുശേഷം ഞാനത് സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ ഫ്രൈ ചെയ്തത്. പൊതുവേ ഒതൻറ്റിക് മൻസാഫിൽ നമുക്ക് പൈനട്ട് ഫ്രൈ ചെയ്താണ് കാണാൻ പറ്റാറ്. അതുപോലെ ബദാമും നമുക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ ബദാം എടുത്തത്. ഇവിടെ എണ്ണയിൽ കുറച്ച് ഏലക്കായ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബസ്മതി റൈസ് ആഡ് ചെയ്യാം. ബസ്മതി റൈസാണ് ഏറ്റവും നല്ലത് ഇതിന്. ഇനി ബസ്മതി റൈസ് ഈ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് വറുക്കാമെന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ അരി ഒരുപാട് ഒട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യണം. അറബിക് മസാല ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സിംപ്ലി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താലും മതി. ഒതൻറ്റിക്കായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യാറ്. പക്ഷേ ഞാൻ ഫ്ലേവറിന് വേണ്ടി കുറച്ചും കൂടി അറബിക് മസാല ആഡ് ചെയ്താണ്. ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. എപ്പോഴും അരിയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. നമ്മളിവിടെ വെള്ളം, അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മട്ടൻ്റെ സൂപ്പിൻ്റെ കുറച്ച് ഭാഗം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിയാലും നമ്മുടെ അരിയുടെ ഇരട്ടിയെ വരാൻ പാടുള്ളൂ. ഒരു 10 മുതൽ 12 മിനിറ്റ് വരെ നമ്മൾ ലോ ഫ്ലെയിമിൽ നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു റൈസ് കിട്ടും. ഇനി ഇത് സെർവ് ചെയ്യുന്നതിനും പ്രത്യേകത ഉണ്ട്. നമ്മൾ പരന്നൊരു പാത്രത്തിൻ്റെ അടിയിൽ നമ്മൾ കനം കുറഞ്ഞ റൊട്ടി നമ്മൾ വിരിക്കുകയാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് റുമാലി റൊട്ടിയാണ്. കാരണം ഇതാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ. ജോർദാനിൽ ചിലപ്പം ഡിഫറെൻ്റ് ആയ റൊട്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവുക. നമ്മുടെ മട്ടൺ റെഡിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ സൂപ്പ്, അതായത് ആ ലെബനെ അല്ലെങ്കിൽ ആ ജമീദിൻ്റെ സൂപ്പ് നമ്മളെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം നിന്ന് ഒഴിക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള നമ്മുടെ റൈസ് സ്പ്രെഡ് ചെയ്യുക. ഇത് ആവശ്യത്തിന് തിക്കായ സ്പ്രെഡ് വരെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ മുകളിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മട്ടൺ ഓരോ പീസായിട്ട് ലെയർ ലെയറാക്കിയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബദാമോ പെക്കൻ നട്ടോ പൈൻ നട്ടോ എന്താ വെച്ചാൽ അതും നിരത്താം. പക്ഷേ ഈ സൂപ്പുണ്ടല്ലോ അത് കളയരുത് നിങ്ങൾ. അതാണ് ഇതിൻ്റെ എല്ലാ സത്തും അടങ്ങിയ ഭാഗം. മൻസാഫ് ഞാനും ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് ഞാൻ ഉണ്ടാക്കണം എന്നാഗ്രഹിച്ചാൽ കഴിക്കണം എന്നാഗ്രഹിച്ചൊരു സംഭവമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നോർമലി വലിയ സ്പൈസിയൊന്നും അല്ലാത്തതുകൊണ്ട് നോർമൽ മലയാളികൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. കുറച്ചുകൂടി തൈരിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടായിട്ട് നമ്മളിപ്പോൾ കാശ്മീരിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഗുസ്താബിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്കിതിന് കൂടുതൽ കിട്ടിയത്.
അതിനർത്ഥം ഇത് മോശമെന്നല്ല, എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ജഗ്ഗിലുണ്ടായിരുന്ന സൂപ്പ് അല്ലെങ്കിൽ ആ സോസ് എന്ന് പറയാം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ തരം.